ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കനുപ്രിയയാണ്. ശ്രീ ധർമ്മവീർ ഭാരതി രചിച്ചിട്ടുള്ള കനുപ്രിയ എന്നുള്ള കവിതയാണ്. അതിലെ പൂർവരാഗിലെ എല്ലാ ഭാഗങ്ങളും ഇന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെഹലാഗീത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെഹലാഗീത് നോക്കാം. പെഹലാഗീത്. ഓ പദ് കേ കിനാരേ ഖടേ ഛായാദാർ പാവൻ അശോക് വൃക്ഷ്, തും യഹ് ക്യോ കഹതേ ഹോ കി തും മേരേ ചരണോ കേ സ്പർശ് കി പ്രതീക്ഷാ മേ ജന്മോ സേ പുഷ്പഹീൻ ഖടേ ഥേ. അപ്പം രാധ, ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കനുപ്രിയ എന്ന് വെച്ചാൽ കനു കൃഷ്ണൻ. അപ്പോൾ കനുപ്രിയ എന്ന് പറയുന്നത് കനുവിൻ്റെ പ്രിയ. രാധയെ കുറിച്ചിട്ടുള്ള കവിതയാണ് ഇത്. അപ്പോൾ പെഹലാ ഗീതിൽ പറയുന്നത്, ഓ പദ് കേ കിനാരേ ഖടേ ഛായാദാർ പാവൻ അശോക് വൃക്ഷ്, വഴിയരികിൽ നിൽക്കുന്ന ഛായാദാർ എന്നുവെച്ചാൽ തണലുള്ള അശോക വൃക്ഷമേ, തും യേ ക്യോ കഹതേ ഹോ കി തും മേരേ ചരണോ കേ സ്പർശ് കി പ്രതീക്ഷാ മേ ജന്മോ സേ പുഷ്പഹീൻ ഖടേ ഥേ. നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നീ എൻ്റെ ചരൺസ്പർശ് എന്താ നിങ്ങൾക്ക് അറിയാലോ. എൻ്റെ ചരണത്തിൻ്റെ സ്പർശനത്തിൻ്റെ പ്രതീക്ഷയിൽ, അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും വർഷമായി പുഷ്പഹീൻ. പുഷ്പഹീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളൊന്നുമില്ലാതെ നിൽക്കുന്നത്. തും കോ ക്യാ മാലൂം കി മേ കിത്നി ബാർ കേവൽ തുംഹാരേ ലിയെ, നിനക്ക് എന്തറിയാം ഞാൻ എത്രയോ പ്രാവശ്യം നിനക്ക് വേണ്ടി ധൂൽ മേ മിലി ഹൂ പൊടിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, ധർത്തി മേ ഗഹരേ ഉത്തർ ജഡോ കേ സഹാരേ തുംഹാരേ കഠോർ തനേ കേ രേഷേ മേ. ഭൂമിയിൽ ആഴത്തിലിറങ്ങി ജഡോ കേ സഹാരേ എന്ന് വെച്ച് കഴിഞ്ഞാല് വേരുകളുടെ ആശ്രയത്തോടെ, തുംഹാരേ കഠോർ തനേ കേ രേഷോമേ, രേഷേന്ന് വെച്ചാൽ ഫൈബേഴ്സ്, നാരുകൾ. അപ്പം നിന്റെ ഇത്രയും ഹാർഡായിട്ടുള്ള ഈ ബ്രാഞ്ചസിൽ, അല്ലെങ്കിൽ ആ മരത്തിന്റെ സ്റ്റെം ഉണ്ടല്ലോ, ആ സ്റ്റെമ്മ് അതുപോലെ തന്നെ ബ്രാഞ്ചസിലൊക്കെയുള്ള ഫൈബേഴ്സിൽ എല്ലാം ഞാൻ ഉണ്ടായിരുന്നു. കലിയാബൻ കോംപൽ ബൻ സൗരഭ് ബൻ ലാലിബൻ. കലി എന്ന് വെച്ചാൽ മുട്ട്, പൂമൊട്ടായി. അതുപോലെ തന്നെ കോമ്പൽ, കോമ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇലകളില്ലേ, ചെറിയ ഇലകൾ, തളിരിലകൾ ആയിട്ട്. അതുപോലെ തന്നെ സൗരഭ്, സൗരഭ് എന്ന് വെച്ചാൽ സുഗന്ധമായിട്ട്. ലാലി, ചുവപ്പ് നിറമായിട്ട്. എല്ലാം ചുപ്കെ സേ സോ ഗയിഹു കി കബ് മധുമാസ് ആയേ ഓർ തും കബ് മേരേ പ്രസ്ഫുട്ടൻ സേ ഛാജാവു. അപ്പം ഇതെല്ലാമായിട്ട് എന്തൊക്കെയാണ്, പൂമൊട്ടുകൾ, തളിരില, അതുപോലെ സുഗന്ധം, ചുവപ്പ്, ഇതെല്ലാമായിട്ട് മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മധുമാസ് ആയേ ഓർ കപ് തും മേരെ പ്രസ്ഫുട്ടൻ സേ ഛാജാവു. അപ്പൊ ഈ അശോക വൃക്ഷത്തിലെ പൂക്കൾക്ക് റെഡ് കളറാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ മധുമാസ്, സ്പ്രിംഗ് ആയി കഴിഞ്ഞാല്, വസന്തകാലം ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്റെ ഈ പ്രസ്ഫുട്ടൻ. ഞാനാകുന്ന ആ റെഡ് കളറിലുള്ള പൂക്കള് വിരിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് വസന്തകാലത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, വസന്തകാലം വരാൻ വേണ്ടി കാത്തിരിക്കുന്നത്. രാധ പറയുന്നത് എന്താണ്, ഇത്രയും കാലമായിട്ട് ഈ അശോക വൃക്ഷത്തിലെ പൂക്കൾ ഇല്ലാത്തതിൻ്റെ കാരണമായിട്ട് അശോക വൃക്ഷം പറയുന്നത് രാധയുടെ കാൽ സ്പർശം, പാദസ്പർശം അവിടെ ഉണ്ടാവാത്തത് കൊണ്ടാണ് അങ്ങനെ ഇത്രയും വർഷമായിട്ട് പൂക്കൾ ഇല്ലാതിരുന്നത് എന്നാണ്. പക്ഷേ മറുപടിയായിട്ട് രാധ പറയുന്നത് എന്താണ്, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, ഇതിലെ പല പല ഈ മരത്തിൻ്റെ തന്നെ ഭാഗങ്ങളായിട്ട് ഞാൻ ഉണ്ടായിരുന്നു, വസന്തകാലം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഫിർ ബി തുമേ യാദ് നെഹി ആയാ നെഹി ആയാ, പക്ഷേ നിനക്ക് ഓർമ്മ വന്നില്ല. തബ് തുംകോ മേരേ ഇൻ ജാവഗ് രചിത് പാവോനി. ഓക്കെ, ഈ ജാവഗ് എന്ന് പറയുന്നത് ഒരു റെഡ് കളറിൽ, മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ സ്ത്രീകൾ കാലിൽ റെഡ് കളർ കൊണ്ട് വരയ്ക്കും. ഇപ്പം നമ്മളാണെങ്കിൽ മൈലാഞ്ചി ഇടില്ലേ, മെഹന്തി, അതേപോലെ ഒരു റെഡ് കളർ കൊണ്ട് വരയ്ക്കും. അപ്പം അതിനെയാണ് ജാവഗ് എന്ന് പറയുന്നത്. തബ് തുംകോ മേരേ ഇൻ ജാവഗ് രചിത് പാവോനി കേവൽ യ സ്മരൺ കരാ ദിയാ കി മേ തുംഹി മേ ഹൂ.
അപ്പോൾ എൻ്റെ ഈ ജാവഗ് രചിതമായിട്ടുള്ള കാലുകൾ നിന്നെ ഓർമ്മിപ്പിച്ചു എന്ത് ഞാൻ നിന്നിൽ തന്നെ ഉണ്ട് എന്ന്. തുംഹാരെ ഹി രേഷേ രേഷേ മേ സോയി ഹുയി ഓർ അബ് സമയ് ആ ഗയാ കി മേ തുംഹാരി നസ് നസ് മേ പങ്ക് പസാർക്കർ ഉടൂങ്കി. അപ്പം തുംഹാരെ രേഷേ രേഷേ മേ നിന്റെ ഓരോ നാരുകളിലും ഓരോ ഫൈബേഴ്സിലും ഞാൻ ഉറങ്ങിയിരുന്നു എന്ന് ആ ജാവഗ് രജിത് പാവ് അശോകവൃക്ഷത്തിനെ ഓർമ്മിപ്പിച്ചു എന്നാണ് രാധ പറയുന്നത്. ഓർ അബ് സമയാഗയാ ഹെ കി മേ തുംഹാരെ നസ് നസ് മേ നിന്റെ ഓരോ ഞരമ്പിലൂടെയും പങ്ക് പസാർക്കർ ഉടൂങ്ങി ചിറകു വിരിച്ച് പറക്കാനായി എനിക്ക് സമയമായി. ഓർ തുംഹാരി ഡാൽ ഡാൽ മേ ഗുച്ഛേ ഗുച്ഛേ ലാൽ ലാൽ കലിയാ ബൻ ഖിലൂങ്കി. അതുപോലെ വേറെ എന്തിനുള്ള സമയമാണായിട്ടുള്ളത്? തുംഹാരെ ഡാൽ ഡാൽ മേ നിന്റെ ഓരോ ചില്ലകളിലും ഗുച്ഛേ ഗുച്ഛേ അതായത് ബഞ്ചായിട്ട് ബഞ്ച് ഓഫ് ഫ്ലവേഴ്സായിട്ട് റെഡ് ഫ്ലവേഴ്സായിട്ട് വിരിയാനായിട്ടുള്ള സമയമായി. പിന്നെ വീണ്ടും അശോക വൃക്ഷത്തോട് ചോദിക്കുകയാണ്, ഓ പദ്കെ കിനാരെ ഖടേ ഛായാദാർ പാവൻ അശോക് വൃക്ഷ തും യ ക്യൂ കഹത്തെ ഹോ കി തും മേരേ ഹി പ്രതീക്ഷാ മേ കിത്നേ ഹി ജന്മോ സേ പുഷ്പഹീൻ ഖടേ ഥേ. അപ്പൊ അത് സെയിം സ്റ്റാൻസ് ആയതുകൊണ്ട് മീനിങ് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ദൂസരാ ഗീത് നോക്കാം. യ ജോ അകസ്മാത് ആജ് മേരേ ജിസ്മ കെ സിതാർ കെ ഏക് ഏക് താർ മേ തും ജൻകാർ ഉഠേ ഹോ. ഓക്കെ, യ ജോ അകസ്മാത് ഇന്ന് പെട്ടെന്ന് ആജ് മേരേ ജിസ്മ കെ സിതാർ കെ എൻ്റെ എൻ്റെ ജിസ്മ ശരീരമാകുന്ന സിതാറിലെ ഏക് ഏക് താർ മേ തും ജൻകാർ ഉഠേ ഹോ ഓരോ ഓരോ താർ ഓരോ സ്ട്രിങ്ങിലും. സിത്താർ എന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് അറിയാലോ, അപ്പം അതിൽ സ്ട്രിങ്സ് ഉണ്ടാവില്ലേ, അപ്പം എൻ്റെ ശരീരമാകുന്ന ആ സിത്താറിലെ ഓരോ ഓരോ സ്ട്രിങ്ങിലും നീ ഉണർന്നിരിക്കുന്നു. സച്ച് ബത്ലാന മേരെ സ്വർണിം സംഗീത് തും കബ്സേ മുജ്മേ ഛിപേ സോരഹേ ഥേ. സത്യം പറയൂ എൻ്റെ സ്വർണിം സംഗീത് എൻ്റെ സംഗീതമേ തും കബ്സേ മുജ്മേ ഛിപേ സോരഹേ ഥേ നീ എപ്പോൾ മുതൽ എന്നിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. സുനോ മേ അക്സർ അപ്നെ സാരേ ശരീർ കോ പോർ പോർ കോ അവഗുണ്ഠൻ മേ ഢക്കർ തുംഹാരേ സാംനേ ഗൈ. അപ്പം സുനോ കേൾക്കൂ, ഞാൻ അക്സർ അക്സർ എന്ന് പറഞ്ഞാൽ ഓഫൻ മോസ്റ്റ് ഓഫൻ ഞാൻ എന്താണ് എൻ്റെ ശരീരം മുഴുവനായും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് അവഗുണ്ഠൻസെ ഡക്കർ എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിട്ടാണ് തുംഹാരെ സാംനെ ഗൈ നിന്റെ മുന്നിൽ വന്നത്. മുജേ തുംസെ കിത്നി ലാജ് ആതിഥി ലാജ് എന്ന് വെച്ചാൽ ലജ്ജ നാണം. എനിക്ക് നിന്നെ കാണുമ്പോൾ വളരെ നാണം തോന്നിയിരുന്നു. മാനെ അക്സർ അപ്നി ഹത്തേലിയോ മേ അപ്ന ലാജ് സെ ആരക്ത് മോ ഛിപാലിയാ ഹെ. ഞാൻ മിക്കവാറും എന്താണ് ചെയ്യാറുള്ളത്, അപ്നി ഹത്തേലിയോ മേ എൻ്റെ കൈകൾ കൊണ്ട് അപ്ന ലാജ് സെ ആരക്ത് മോ അതായത് ഇത്രയും ഒരു നാണം കൊണ്ട് ചുവന്നിട്ടുള്ള ബ്ലഷ് ചെയ്യുന്നാന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ആ ഫേസ് എൻ്റെ കൈകൾ കൊണ്ട് മറയ്ക്കാറുണ്ട്. മുജേ തുംസെ കിത്നി ലാജ് ആതിഥി എനിക്ക് നിന്നെ കാണുമ്പോൾ എത്ര നാണം വരുമായിരുന്നു. മേ അക്സർ തുംസെ കേവൽ തം കെ പ്രഗാഢ് പർദേ മേ മിലി ജഹാ ഹാത് കോ ഹാത് നഹി സൂചിതാ ഥാ മുജേ തുംസെ കിത്നി ലാജ് ആതിഥി. അപ്പോൾ വീണ്ടും മേ അക്സർ തുംസെ കേവൽ തം കെ പ്രഗാഢ് പർദേ മേ മിലി ഞാൻ മിക്കവാറും നിന്നെ കണ്ടിട്ടുള്ളത് നിന്നെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് കേർട്ടൻ്റെ അല്ലെങ്കിൽ ഒരു കവറിങ്ങിലാണ്. ജഹാ ഹാത് കോ ഹാത് നഹി സൂചിതാ ഥാ അവിടെ കയ്യോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. മുജേ തുംസെ കിത്നി ലാജാതിഥി നിന്നെ കാണുമ്പോൾ എനിക്ക് എത്ര നാണം തോന്നിയിരുന്നു. പർ ഹായ് മുജേ ക്യാ മാലൂം ഥാ കി ഇസ് വേല ജബ് അപ്നേ കോ അപ്നേ സേ ഛിപാനേ കെ ലിയേ മേരേ പാസ് കോയി ആവരൺ നഹി രഹ
तुम मेरे जिस्म के एक एक तार से झनकार उठोगे। पर हाय, मुझे क्या मालूम था, पक्षे എനിക്കറിയില്ലായിരുന്നു കി ഇസ് വേല ജബ് അപ്നേ കോ അപ്നേ സേ ഛിപ്പാനേ കേ ലിയേ, ഈ ഒരു സമയത്ത് എന്നിൽ നിന്ന് എന്നെ തന്നെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറയ്ക്കാൻ വേണ്ടിയിട്ട്, മേരേ പാസ് കോയി ആവരൺ നെഹീ രഹ, എൻ്റെ കയ്യിൽ ഒരു മാസ്ക് ഇല്ല, അല്ലെങ്കിൽ ഒരു ആവരണവുമില്ല. തും മേരെ ജിസ്മ കെ ഏക് ഏക് താർ സേ ജൻകാർ ഉഠോഗി. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് രാധയുടെ ഫീലിങ്സ് രാധയ്ക്ക് തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് രാധയ്ക്ക് മനസ്സിലാകുന്നത് എന്താണ്, രാധയുടെ ശരീരമാകുന്ന ആ സിതാറിലെ ഓരോ ഓരോ സ്ട്രിങ്ങിലും കൃഷ്ണനോടുള്ള സ്നേഹം തുടിക്കുകയാണ് എന്ന്. പക്ഷെ ഇവിടെ ഡയറക്റ്റായിട്ട് പറയുന്നില്ല, കൃഷ്ണന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തെ കുറിച്ചാണ് രാധ സംസാരിക്കുന്നത് എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നില്ല, പക്ഷെ സൂചകങ്ങൾ വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തീസ്ര ഗീത് നോക്കാം. തീസ്ര ഗീത്, ഘാട്ട് സേ ലോട്ടേ ഹുയേ തീസ്രേ പെഹർ കി അൽസായി വേല മേ മാനേ അക്സർ തുമേ കദംബ് കെ നീച്ചേ ചുപ്ചാപ് ധ്യാൻമഗ്ന ഖടേ പായ. ഘാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നദിയുടെ അവിടേക്ക് ഇറങ്ങിപ്പോവാനുള്ള സ്റ്റെപ്സ് ആണ്. അങ്ങനെ ഈ ഘാട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ തീസ്രേ പെഹർ കെ അൽസായി വേളാമേ, ആഫ്റ്റർനൂണില് ഉള്ള ആ ഒരു അൽസായി വേള എന്ന് പറഞ്ഞ ഒരു ലേസി ആയിട്ടുള്ള ആ സമയത്ത്, മാനേ അക്സർ തുമേ കദംബ് കെ നീച്ചേ ചുപ് ചാപ് ധ്യാൻ മഗ്ന ഖടേ പായ. മാനേ അക്സർ, ഞാൻ പലപ്പോഴും നിന്നെ, കദംബ് കെ നീച്ചേ, അപ്പോ ഈ കദംബ് എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്, ഈ കദംബ് വൃക്ഷത്തിന്റെ താഴെ, തുമേ ചുപ് ചാപ് ധ്യാൻ മഗ്ന ഖടേ പായ, നിന്നെ വളരെ ശാന്തനായിട്ട് ഒരു ധ്യാനമഗ്നനായി നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. മാനേ കോയി അഗ്യാത് വൻ ദേവത സമജ് കിത്നി ബാർ തുമേ പ്രണാം കർ സിർ ജുഖായ. ഞാൻ നിന്നെ ഒരു അജ്ഞാതമായ വനദേവതയാണ് എന്ന് കരുതിയിട്ട് എത്രയോ പ്രാവശ്യം നിന്റെ മുന്നിൽ പ്രണമിച്ചിട്ടുണ്ട്, നിന്നെ പ്രണമിച്ചിട്ടുണ്ട്, തൊഴുതിട്ടുണ്ട്, സിർ ജുഖായ, തല താഴ്ത്തി പ്രണമിച്ചിട്ടുണ്ട്. പർ തും ഖടേ രഹേ അഡിഗ് നിർലിപ്ത് വീദ്രാഗ് നിശ്ചൽ തുംനെ കബി ഉസേ സ്വീകാരാ ഹി നഹി. അപ്പോ തും ഖടേ രഹേ അഡിഗ് നിർലിപ്ത് വീദ്രാഗ് നിശ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത, അല്ലെങ്കിൽ നിശ്ചൽ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, മോഷൻലെസ് ആയിട്ട് ഒരു ഫീലിങ്സും ഇല്ലാത്ത, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളെ പോലെയാണ് നീ എപ്പോഴും നിന്നിരുന്നത്. തുംനെ കബി ഉസേ സ്വീകാരാ ഹി നഹി. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ രാധ പ്രണമിക്കാറുണ്ടെന്ന്. അപ്പം അങ്ങനെ രാധയുടെ പ്രണാമങ്ങളെ ഒരിക്കലും കൃഷ്ണൻ സ്വീകരിച്ചിരുന്നില്ല. ദിൻ പെർ ദിൻ ബീത്തേ ഗയേ ഓർ മാനേ തുമേ പ്രണാം കർണാ ബി ഛോഡ് ദിയ. അപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, ഞാൻ നിന്നെ പ്രണമിക്കുന്നതും നിർത്തി. പർ മുജേ ക്യാ മാലൂം ധാ കിവ അസ്വീകൃതി ഹി അട്ടൂട്ട് ബന്ധൻ ബൻകർ മേരി പ്രണാം ബദ്ധ അഞ്ജലിയോ മേ കലായിയോ മേ ഇസ് തര ലിപട് ജായേഗി കി കഭി ഖുൽ ഹി നഹി പായേഗി. പർ മുജേ ക്യാ മാലൂം ധാ, എനിക്കറിയുമായിരുന്നു, കി വ അസ്വീകൃതി ഹി, ആ അസ്വീകൃതി, നേരത്തെ പറഞ്ഞു രാധയുടെ പ്രണാമം കൃഷ്ണൻ സ്വീകരിക്കാറില്ല എന്ന്, ഒരു റിയാക്ഷനും തിരിച്ചു കൊടുക്കാറില്ല എന്ന്. അപ്പോൾ ഈ ഒരു അസ്വീകൃതി, അട്ടൂട് ബന്ധൻ ബൻകർ, ഒരു പൊട്ടിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധനമായിട്ട്, മേരി പ്രണാം ബദ്ധ അഞ്ജലിയോ മേ, എൻ്റെ ആ അഞ്ജലി, അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈയെ, അപ്പം എൻ്റെ ആ കൂപ്പുകൈകളിൽ, കലായിയോ മേ, എൻ്റെ റിസ്റ്റില് ഇസ് തര ലിപട് ജായേഗി കി കബി ഖുൽ ഹി നഹി പായേഗി, ഒരിക്കലും പൊട്ടിച്ചെറിയാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ ഒരിക്കലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബന്ധനമായിട്ട് ആ ഒരു അസ്വീകൃതി, കൃഷ്ണന്റെ അസ്വീകൃതി രാധയുടെ കൈകളിൽ വന്ന് ചുറ്റുമെന്ന് രാധയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓർ മുജേ
क्या मालूम था कि तुम केवल निश्चल खड़े नहीं रहे, तुम्हें वह प्रणाम की मुद्रा और हाथों की गति इस तरह भा गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे। അപ്പോൾ വീണ്ടും രാധ പറയാണ്, ഓർ മുജേ ക്യാ മാലൂം താ, എനിക്ക് ഇത് വല്ലതും അറിയായിരുന്നു, കി തും കേവൽ നിശ്ചൽ ഖടേ നഹി രഹേ, നീ വെറുതെ നിശ്ചലമായി നിൽക്കുകയായിരുന്നില്ല എന്ന്, തുംഹേ വ പ്രണാം കി മുദ്ര, ഞാൻ പ്രണമിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ പ്രണാമം കൈകൾ കൂപ്പിയിട്ടുള്ള ആ നിൽപ്പ്, ഓർ ഹാത്തോ കി ഗതി, കൈകൾ മൂവ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ, इस तरह भा गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे। നിനക്കിതെല്ലാം ഇത്രയ്ക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയുമായിരുന്നു. എൻ്റെ ഓരോ ഓരോ അങ്ക് ഓർഗൻസ് അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഇതിനെയെല്ലാം തന്നെ നീയുമായിട്ട് ബന്ധിപ്പിക്കുമെന്ന് എനിക്ക് അറിയുമായിരുന്നു എന്ന് രാധ ചോദിക്കുകയാണ്. ഇസ് संपूर्ण के लोभी तुम भला उस प्रणाम मात्र को क्यों स्वीकारते, എന്നെ സമ്പൂർണമായിട്ട് എന്നെ പൂർണ്ണമായിട്ട് നേടണമെന്നുള്ള ലോഭമുള്ള നീ എന്തിനാണ് എൻ്റെ പ്രണാമം മാത്രം സ്വീകരിക്കുക. ഓർ മുജ് പഗ്ലി കോ ദേഖോ കി മാ തുംഹേ സമജ്തി തീ കി തും കിത്നെ വീത്രാഗ് ഹോ കിത്നെ നിർലിപ്ത്, എന്നാൽ എന്നെ ഒന്ന് നോക്കൂ, ഞാൻ എന്തൊരു മണ്ടിയാണ്. മേ തുംഹേ സമജ്തി തീ കി തും കിത്നെ വീത്രാഗ് ഹോ കിത്നെ നിർലിപ്ത്, ഞാൻ നിന്നെ കുറിച്ച് കരുതിയിരുന്നത് നീ എത്ര ഡിസ്ഇൻട്രസ്റ്റഡ് ആണ്, ഈ ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ടാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പം രാധ പറയുന്നത് രാധാകൃഷ്ണൻ ഒരു അജ്ഞാതനായ ഒരു വനദേവതയാണെന്ന് കരുതിയിട്ട് പ്രണമിക്കുന്നു. അപ്പം കൃഷ്ണൻ യാതൊരു തിരിച്ച് അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. അപ്പൊ രാധ കരുതിയത് കൃഷ്ണന് ഒരു കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്നാണ്. പക്ഷെ സത്യത്തിൽ എന്തായിരുന്നു കാര്യം, കൃഷ്ണന് രാധയുടെ ഒരു പ്രണാമം മാത്രമല്ല രാധയെ പൂർണ്ണമായിട്ടും വേണമായിരുന്നു. പക്ഷെ കൃഷ്ണന്റെ താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം അതാണ് എന്ന് രാധയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്നും പറഞ്ഞിട്ട് ഈയൊരു ഗീത നിർത്തുകയാണ്. चौथा गीत, यह जो दोपहर के सन्नाटे में यमुना के इस निर्जन घाट पर अपने सारे वस्त्र किनारे रख मैं घंटों जल में निहारती हूँ. यह जो दोपहर के सन्नाटे में, सन्नाटा साइलेंस, അപ്പം ഈ ഈവനിങ്ങിലെ സന്നാട്ടയിൽ സൈലൻസിൽ, യമുന കെ ഇസ് നിർജൻ ഘാട്ട് പർ അപ്നെ സാരേ വസ്ത്ര കിനാരെ രഖ്, യമുനയുടെ തീരത്ത്, യമുനയുടെ നിർജൻ തീരത്ത്, അതായത് ജനങ്ങളില്ലാത്ത വിജനമായ ആ ഒരു തീരത്ത് ഇരുന്നു കൊണ്ട്, അപ്നെ സാരേ വസ്ത്ര കിനാരെ രഖ്, എൻ്റെ എല്ലാ ക്ലോത്ത്സും സൈഡിൽ മാറ്റിവെച്ച്, മേ ഗണ്ടോ ജൽ മേ നിഹാർത്തി ഹൂ, ഞാൻ മണിക്കൂറുകളോളം ആ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്നു. ക്യാ തും സമജ്തേ ഹോ കി മേ ഇസ് ഭാത്തി അപ്നേ കോ ദേഖ്തി ഹൂ, നീ കരുതുന്നത് അതിൽ ഞാൻ എന്നെയാണ് കാണുന്നത് എന്നാണോ എന്ന് രാധ ചോദിക്കുകയാണ്. നഹി മേരേ സാവരെ, അല്ല, യമുന കെ നീലേ ജൽ മേ മേരാ യ വേത്സൽതാ സ കാപ്താ തൻ, യമുന കെ നീലെ ജൽ മേ മേരാ യ വേത്സൽതാ സ കാപ്താ തൻ ബിംബ ഓർ ഉസ്കെ ചാരോ ഓർ സാവ്ലി ഗെഹരായി ക അഥാഹ് പ്രസാർ ജാൻതേ ഹോ കേസ ലഗ്താ ഹെ. യമുനയിലെ ഈ നീലെ ജൽ, നീല കളറിലുള്ള ജലത്തിൽ, മേരാ യ വേത്സൽതാ സ കാപ്താ തൻ ബിംബ്, അപ്പം എൻ്റെ ഈ കാപ്ത, ഇങ്ങനെ വിറയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ റിഫ്ലക്ഷൻ കാണില്ലേ, അതിനാണ് പറയുന്നത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന എൻ്റെ ബോഡി. ഓർ ഉസ്കെ ചാരു ഓർ സാവലി ഗെഹരായി ക അഥാഹ് പ്രസാർ, അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗത്തുമായിട്ടുള്ള സാവ്ലി ഗെഹരായി ക അഥാഹ് പ്രസാർ, രാധയുടെ ചുറ്റുമുള്ള ആ
സാവ്ലി ഗഹ്രായിക അധാഹ പ്രസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിയുടെ ഡെപ്ത്, അതായത് ഡീപ്പായിട്ട് താഴെ ബ്ലാക്ക് കളറിൽ ഉണ്ടാവുക. അപ്പം രാധയുടെ ഈ പ്രതിബിംബത്തിന് ചുറ്റും ആ ബ്ലാക്ക് കളർ കാണുമ്പോൾ ജാൻതേ ഹോ കേസാ ലഗ്താ ഹേ, അറിയുമോ എന്താണ് തോന്നുന്നത് എന്ന്. മാനോ യ യമുന കി സാവ്ലി ഗഹരായി നഹി ഹേ, യ തും ഹോ ജോ സാരേ ആവരൺ ദൂർ കർ മുജേ ചാരോ ഓർ സേ കൺ കൺ റോം റോം അപ്നേ ശ്യാമൽ പ്രഗാഢ് അധാഹ് ആലിംഗൻ മേ പോർ പോർ കസേ ഹുയേ ഹോ. അപ്പോൾ രാധ പറയാണ്, നേരത്തെ ചോദിച്ചല്ലോ ഈ പ്രതിബിംബം വെള്ളത്തിൽ കാണുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് എന്നറിയുമോ എന്നാണ് പറഞ്ഞു നിർത്തിയത്. എന്നിട്ട് ഇവിടെ പറയാണ്, മാനോ യ യമുന കി സാവ്ലി ഗഹരായി നഹി ഹേ, ഇത് യമുനയുടെ കറുത്ത ആഴം അല്ല. യ തും ഹോ ജോ സാരേ ആവരൺ ദൂർക്കർ, ഇത് നീയാണ് എല്ലാ ആവരണവും എല്ലാ വസ്ത്രങ്ങളും ദൂരെ മാറ്റിക്കൊണ്ട്. മുജേ ചാരോ ഓർ സേ കൺ കൺ, എന്നെ നാലു ഭാഗത്ത് നിന്നും ഓരോ ഓരോ ഭാഗങ്ങളും. അപ്പനെ ശ്യാമൽ പ്രഗാഡ് അധാഹ് ആലിംഗൻ മേ, നിന്റെ ശ്യാമൽ പ്രഗാഡ് അധാഹ് ആലിംഗൻ, ആ ഡീപ്പായിട്ടുള്ള പ്രഗാഢമായിട്ടുള്ള ആലിംഗനത്തിൽ പോർ പോർ കസേ ഹുയേഹോ, മുറുക്കി പിടിച്ചിരിക്കുന്നത്. യ ക്യാ തും സമജ്തേ ഹോ ഗണ്ടോ ജൽ മേ മേ അപ്നേ കോ നിഹാർത്തി ഹോ നഹി മേരേ സാവ്രേ. അപ്പോൾ നീ ഇത്രയും നാൾ കരുതിയിരുന്നത് മണിക്കൂറുകളോളം യമുനയുടെ ജലത്തിൽ ഞാൻ എന്നെ തന്നെ നോക്കിയിരുന്നിരുന്നു എന്നാണ്. അങ്ങനെയല്ല കൃഷ്ണ. ഇനി നമുക്ക് പാഞ്ച്വ ഗീത നോക്കാം. യ ജോ മേ ഗൃഹകാജ് സേ അൽസാകർ അക്സർ ഇധർ ചലി ആത്തി ഹും, ഞാൻ ഗൃഹകാജ്, ഗൃഹകാജ് എന്ന് വെച്ചാൽ എന്താണ്, ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടിലെ ജോലികളിൽ നിന്നും. അൽസാകർ, അലസമായിട്ട്. അക്സർ, ഓഫൻ. ഇതർ ചലി ആത്തി ഹും, ഇവിടേക്ക് വരുന്നു. ഓർ കദംബ് കി ചാഹ് മേ ശിഥിൽ അസ്ത് വ്യസ്ത അന്മനി സി പടി രഹത്തി ഹും, ഈ കദംബ് വൃക്ഷത്തിന്റെ തണലില് അസ്തവ്യസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അൻമനീസി, അതായത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങനെ വന്ന് കിടക്കുന്നത്. യ പച്ഛതാവ അബ് മുജേ ഹർ ക്ഷൺ സാൽത്ത രഹതാ ഹേ കി മേ ഉസ് രാസ് കി രാത് തുമ്ഹാരേ പാസ് സേ ലോട്ട് ക്യൂ ആയി. അപ്പം ഈ ഒരു പശ്ചാത്താപം, പശ്ചാത്താപ എന്ന് വെച്ചാൽ എന്താണ്, റിഗ്രറ്റ്, പശ്ചാത്താപം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഓരോ ഓരോ നിമിഷത്തിലും ഉണ്ട്. മുജേ സാൽത്ത ഹേ, സാൽന എന്ന് വെച്ചാൽ കുത്തി നോവിക്കുക, ആ ഒരു കാര്യം എന്നെ എപ്പോഴും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കുന്നു. മേ ഉസ് രാസ് കി രാത് തുമ്ഹാരെ പാസ് സേ ലോട്ട് ക്യൂ ആയി, അന്ന് ആ ഒരു രാത്രി ഞാൻ നിന്റെ അടുത്തു നിന്നും എന്തിനാണ് തിരിച്ച് വന്നത്. ജോ ചരൺ തുമ്ഹാരെ വേണുവാദൻ കി ലയ പർ തുമ്ഹാരെ നീൽ ജലജ് തൻ കി പരിക്രമ ദേക്കർ നാച്ചത്തെ രഹേ വേ ഫിർ ഗർ കി ഓർ ഉട്ട് കാസേ പായ. ജോ ചരൺ തുമ്ഹാരെ വേണുവാദൻ കി ലയ പർ, നിന്റെ വേണുവാദനം എന്ന് വെച്ചാൽ എന്താണ്, ഓടക്കുഴൽ നാദത്തിന്റെ ആ ട്യൂണില്. തുമ്ഹാരെ നീൽ ജലജ് തൻ കി പരിക്രമ ദേക്കർ നാച്ചത്തെ ഥേ, നിന്റെ ആ നീല കളറിലുള്ള ആ ശരീരത്തെ ചുറ്റിക്കൊണ്ട് നൃത്തം വെച്ചിരുന്ന ആ ചരൺ, ആ കാലുകൾ. വേ ഫിർ ഗർ കി ഓർ ഉഡ് കാസേ പായ, അവ പിന്നീട് വീട്ടിലേക്ക് പോവാനായി എങ്ങനെയാണ് പൊങ്ങിയത്. മേ ഉസ് ദിൻ ലോട്ടിക്യൂ, ഞാൻ അന്ന് എന്തിനാണ് തിരിച്ചു പോന്നത്. കൺ കൺ അപ്നേ കോ തുമേ ദേക്കർ രീത് ക്യൂ നഹി ഗൈ, അന്ന് ഞാൻ എൻ്റെ ഓരോ കണവും നിന്നെ നിനക്ക് സമർപ്പിച്ച് എന്തുകൊണ്ട് നിന്നിൽ അലിഞ്ഞു ചേർന്നില്ല. തുമ്നേ തോ ഉസ് രാസ് കി രാത് ജിസേ അൻശതഹ ബി ആത്മാസാദ് കിയ ഉസേ സമ്പൂർണ ബനാക്കർ വാപ്പസ് അപ്നേ അപ്നേ ഘർ ഭേജ് ദിയ, അന്ന് നീ എല്ലാത്തിനെയും സമ്പൂർണ ബനാക്കർ, പൂർണ്ണം സമ്പൂർണമാക്കിയിട്ട് അപ്നേ അപ്നേ ഘർ ഭേജ് ദിയ, സ്വന്തം വീടുകളിലേക്ക്
പറഞ്ഞയച്ചു. പർ ഹായ് വഹി സമ്പൂർണ ധാതു ഇസ് ജിസ്മ കെ ഏക് ഏക് കൺ മേ ബരാബർ ടീസ്തി രഹതി ഹൈ തുംഹാരേ ലിയേ. പക്ഷേ ആ ഒരു സമ്പൂർണത തന്നെയാണ്, ആ ഒരു സമ്പൂർണത തന്നെയാണ് ഇസ് ജിസ്മ കെ ഈ ഒരു ശരീരത്തിലെ ഏക് ഏക് കൺമേ ഓരോ കണങ്ങളിലും ബരാബർ ടീസ്തി രഹതി ഹൈ തുംഹാരേ ലിയേ നിനക്ക് വേണ്ടി എന്നെ കുത്തിനോവിക്കുന്നത്. അതായത് കൃഷ്ണന്റെ അടുത്തു നിന്നും ആ രാത്രി തിരിച്ച് വീട്ടിലോട്ട് ഓടി വന്നു എന്നുള്ളതിലൊരു റിഗ്രറ്റാണ് രാധയ്ക്കുള്ളത്. അപ്പം ആ ഒരു രാത്രി എന്തിന് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു എന്ന് ആലോചിച്ചിട്ട് പിന്നെ കൃഷ്ണന് വേണ്ടി രാധയുടെ ശരീരത്തിലെ ഓരോ കണവും വേദനിക്കുന്നുണ്ട് എന്നാണ് രാധ പറയുന്നത്. കാസെ ഹോ ജി തും ജബ് മേ ജാനാ ഹി നഹി ചാത്തി തോ ബാസുരി കെ ഏക് ഗഹരേ ആലാപ് സേ മദോന്മത്ത് മുജേ ഖീച്ച് ബുലാത്തേ ഹോ. അപ്പോൾ രാധ ഇങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുകയാണ്, നീ എന്തൊരു വ്യക്തിയാണ്? ജബ് മേ ജാനാ ഹി നഹി ചാത്തി ഞാൻ വരാൻ ആഗ്രഹിക്കാത്തപ്പോൾ തോ ബാസുരി കെ ഏക് ഗഹരേ ആലാപ് സേ മദോന്മത്ത് മുജേ ഖീച്ച് ബുലാത്തേ ഹോ. ബാസുരി എന്നാണ് ഓടക്കുഴൽ. ഓടക്കുഴലിൻ്റെ ഒരു നാദം കൊണ്ട് മുജേ മദോന്മത്ത് ഖീച്ച് ബുലാത്തേ ഹോ എന്നെ മദോന്മത്തയായതുപോലെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരും. അതായത് കൃഷ്ണൻ്റെ ഒരു ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ രാധയ്ക്ക് ഇപ്പോൾ അങ്ങോട്ട് പോവാൻ താല്പര്യമില്ലെങ്കിലും രാധയെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ്റെ ആ ഒരു ഓടക്കുഴൽ നാദം. ഓർ ജബ് വാപ്പസ് നെഹി ആന ചാത്തി തബ് മുജേ അൻശത്ഹ ഗ്രഹൺകർ സമ്പൂർണ ബനാക്കർ ലോട്ടാ ദേത്തേ ഹോ. ജബ് മേ വാപ്പസ് നെഹി ആന ചാത്തി എന്നിട്ട് എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ ആഗ്രഹമില്ലാത്തപ്പോൾ അൻശത്ഹ ഗ്രഹൺകർ സമ്പൂർണ ബനാക്കർ ലോട്ടാ ദേത്തേ ഹോ. അപ്പോൾ എന്നെ കംപ്ലീറ്റ് ആയിട്ടും ഗ്രഹിച്ചുകൊണ്ട് സമ്പൂർണമാക്കിയിട്ട് എന്നെ തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ ചാനലിലെ 90% ഓഡിയൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.